എല്ലാവർക്കും ഹൊറൈസൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരളത്തെ പറ്റിയാണ് കേരള ജോഗ്രഫിയിലെ കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകളെ വസ്തുതകളെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേരളം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളം ഇന്ത്യൻ ഉപ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഡ് എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്ത് അവിടെ തൊട്ട് പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് നോർത്ത് വരെയാണ് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്ത് ടു പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് നോർത്ത് വരെയാണ് കേരള ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഷൻ കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനം അടുത്തതായിട്ട് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം നോക്കാം എഴുപത്തി നാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് ഈസ്റ്റ് വരെയാണ് എഴുപത്തി നാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ഈസ്റ്റ് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് കിഴക്ക് വരെയാണ് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ കേരളം എന്നാണ് രൂപീകൃതമായത് കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്നിനാണ് നമ്മൾ കേരള പിറവി എന്നാണെന്നൊക്കെ പറയാറില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണെന്നൊക്കെ പറയാറില്ലേ അപ്പോൾ കേരളം രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്ന് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം നിലവിൽ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാലെണ്ണമാണ് കേരളത്തിലെ നിലവിലെ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാലാണ് കേരളം രൂപീകൃതമായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് ആ സമയത്ത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചായിരുന്നു അപ്പം രൂപീകൃതമായപ്പോൾ അല്ലെങ്കിൽ കേരളം നിലവിൽ വന്ന സമയത്ത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചായിരുന്നു ഏതൊക്കെയാണ് ആ ജില്ലകൾ എന്നുകൂടി നോക്കണം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ജില്ലയും ഇപ്പോൾ ഇല്ലാത്തതുമായ ജില്ലയാണേത് മലബാർ അപ്പോൾ രൂപീകൃതമായപ്പോൾ ജില്ലകളുടെ എണ്ണം അഞ്ചാണ് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം മലബാർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളാണ് അടുത്തതായിട്ട് കേരളത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് നോക്കാം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണ്ണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏരിയ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ ആണ് കേരളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് അപ്പോൾ ഇന്ത്യയുടെ ഏരിയയുടെ ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളത്തിൻ്റെ ഏരിയ അടുത്തതായിട്ട് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് ആണ് കേരളത്തിൻ്റെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ തെക്ക് വടക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുമാണ് അപ്പോൾ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപതുമാണ് അടുത്തതായിട്ട് കേരളത്തിൻ്റെ ജനസംഖ്യ എത്ര ആണെന്ന് നോക്കാം മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴാണ് കേരളത്തിൻ്റെ ജനസംഖ്യ അപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ് മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഇപ്പോൾ അതിൽ നിന്നും വർധനവ് ഉണ്ടായിട്ടുണ്ട് അടുത്തതായിട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വെച്ചിട്ട് കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ജനസംഖ്യ വെച്ചിട്ട് കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാം സ്ഥാനമാണ് നമ്മൾ മുന്നേ വിസ്തീർണം പറഞ്ഞ ഭാഗത്തിൽ പറയാത്തൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ വിസ്തീർണം വെച്ചിട്ട് ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് ഇരുപത്തി ഒന്നാം സ്ഥാനമായിരുന്നു കേരളത്തിൻ്റെ സ്ഥാനം വിസ്തീർണം വെച്ചിട്ട് ഇരുപത്തൊന്നാം സ്ഥാനവും ജനസംഖ്യ വെച്ചിട്ട് പതിമൂന്നാം സ്ഥാനവുമാണ് കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് നാല് പോയിൻ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് അടുത്തതായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നമുക്കെല്ലാം അറിയാം പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് അടുത്തതായിട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകളെ പറ്റി നോക്കാം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാലാണ് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം അതും പതിനാലാണ് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് പതിനാലാണ് അടുത്തതായിട്ട് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണെന്ന് പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നൂറ്റി അമ്പത്തി രണ്ട് കേരളത്തിലപ്പം എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് നൂറ്റി അമ്പത്തി ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത് അടുത്തതായിട്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിലെത്ര നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുണ്ട് എൺപത്തിയേഴ് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴ് അടുത്തതായിട്ട് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറെണ്ണമാണ് ഏതൊക്കെയാണ് കോർപ്പറേഷനുകൾ തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂര് കോഴിക്കോട് കണ്ണൂർ അവസാനമായിട്ട് രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ അപ്പോൾ ഏതൊക്കെയാണ് ആറെണ്ണം തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ അപ്പം കോർപ്പറേഷനുകളുടെ എണ്ണം ആറെണ്ണം ആണ് അടുത്തതായിട്ട് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയേഴാണ് പയ്യന്നൂരും കുന്നംകുളവുമാണ് പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട താലൂക്കുകൾ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരും കുന്നംകുളം താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരുമാണ് അപ്പോൾ താലൂക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപത്തി ഏഴാണ് അടുത്തതായിട്ട് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് റവന്യൂ വില്ലേജുകൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് റവന്യൂ ഡിവിഷനുകൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് റവന്യൂ വില്ലേജുകൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലാണ് അടുത്തതായിട്ട് കണ്ടോൺമെൻറ്റുകളുടെ എണ്ണം ഒന്നാണ് ഏതാണ് ആ കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ് കണ്ടോൺമെൻറ്റുകളുടെ എണ്ണം ഒന്ന് അടുത്തതായിട്ട് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പതാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതാണ് നിയമസഭാംഗങ്ങൾ എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതാണ് മുന്നേവരെ നൂറ്റിനാൽപ്പത്തി ഒന്നായിരുന്നു നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം നിർത്തലാക്കി അതിനെ തുടർന്ന് വീണ്ടും നൂറ്റിനാൽപ്പത് നിയമസഭാംഗങ്ങളായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് അപ്പം നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ അംഗങ്ങൾ എന്ന് പറയുന്നതും നൂറ്റിനാൽപ്പത് തന്നെയാണ് അടുത്തതായിട്ട് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ പതിനാലെണ്ണമാണ് നൂറ്റിനാൽപ്പതിൽ പതിനാലെണ്ണമാണ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പതിനാലെണ്ണമാണ് അടുത്തതായിട്ട് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് പട്ടികവർഗത്തിന് വേണ്ടി ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ട് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും അപ്പോൾ കോർപ്പറേഷൻ്റെ എണ്ണം ആറ് താലൂക്കുകൾ എഴുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് റവന്യൂ വില്ലേജുകൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് കണ്ടോൺമെന്റുകൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ട് അടുത്തതായിട്ട് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതെണ്ണമാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് ഇരുപതെണ്ണമാണ് അടുത്തതായിട്ട് സംവരണ മണ്ഡലങ്ങൾ ലോക്സഭയിലേക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് ആലത്തൂരും മാവേലിക്കരയും ലോക്സഭയിലേക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് ആലത്തൂരും മാവേലിക്കരയും അടുത്തതായിട്ട് രാജ്യസഭാ സീറ്റുകൾ ഒമ്പതെണ്ണമാണ് രാജ്യസഭാ സീറ്റുകൾ ഒമ്പതെണ്ണമാണ് അപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നഗരസഭകൾ എൺപത്തിയേഴ് കോർപ്പറേഷനുകൾ ആറ് താലൂക്കുകൾ എഴുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് റവന്യൂ വില്ലേജുകൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് കന്റോൺമെൻറ്റുകൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടിക വർഗ മണ്ഡലങ്ങൾ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ലോക്സഭയിലേക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പതെണ്ണമാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക വരും ദിവസങ്ങളിൽ പുതിയ ഓരോ ടോപ്പിക്കുകളായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി